പപ്പയുടെ പ്രൊഫൈൽ പിക്ചേഴ്സിൽ എത്ര ലൈക്സ് കിട്ടിയിരിക്കണേ. എടാ റോയ് മോനെ, അതവിടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്നാന്നറിയാമോ? ഒരു മാസം കഴിഞ്ഞേ സ്കൂൾ ഫൈനൽ എക്സാം. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ രണ്ട് മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെയാണെന്ന്. സൺഡേ സ്കൂൾ അല്ല, നിനക്കറിയാമല്ലോ. അത് വച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യ്. മമ്മി, റിവിഷൻ കഴിഞ്ഞു, ഈ സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്ക. അതെ മോൻ, അങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ച് ടിവി ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. കിഴക്കുന്നു വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞെന്താ? ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർ ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പഠിച്ചോ? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അത് ആരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അത് എവിടെയാ പപ്പ? അത് ആ സിറിയല്ലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. എക്സാം അല്ലേ, ഒന്ന് വേദവസ്തം വായിച്ച് പ്രാർത്ഥിച്ചു പോ. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്ക്. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ട. അയ്യോ, ബാക്കി വായിച്ചേ. ഇതിന്റെ ചാർജ് തീർന്നു പോയി. ബാക്കി ഓർമ്മയില്ലേ? പപ്പ അങ്ങ് ഓർത്തു വളർ. അത് മോനെ, വണ്ടി വരാറായി, പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ, താമസിക്കണ്ട. ഏ, സമയം എത്ര ആയി? സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവനിക്ക് വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. എത്തിന്ന് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ? ഏതി മമ്മി? എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളി പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിന്റെ സ്നാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. ആ, എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ, അതോ ഇപ്രാവശ്യം വല്ലോരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. ആ, പോയിരുന്ന സ്കൂൾ ലെസൺസ് റിവിഷൻ ചെയ്യ്. ഇപ്പൊ പ്രേയറും കണക്കാന്നേ, ബോറിങ്. ആരാധന ഒന്നും പോരാ. പ്രസംഗത്തിന് ഒരു പുതിയ പോയിന്റുമില്ല. ഇപ്പൊ ആഴ്ച 3 ദിവസം മീറ്റിംഗ്, അത് വല്ലാതെ കൂടുതലാ. അതിന് 2-3 മണിക്കൂർ ഇരുന്നിരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും ടിവിയിലും കിട്ടും. സമയവും ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ? അത് ശരിയാ, വെറും സമയനഷ്ടം തന്നെ, പിന്നെ മെനക്കേടും. എന്നാലും പിന്നെ ഈ പിള്ളേരുടെ കല്യാണം, മരിച്ചാൽ ഒരു നല്ല അടക്കം, ഇതൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇന്റർനെറ്റിലും ടിവിയിലും നടക്കില്ലല്ലോ. അതിനൊക്കെ ഒരു സെറ്റപ്പ് ഉള്ള ഇതുപോലത്തെ വല്ല സഭയിലും പോയാലല്ലേ നടക്കൂ. അത് ശരിയാ, അതുകൊണ്ടല്ലേ കടിച്ചു പിടിച്ചു നിൽക്കുന്നേ. ഇല്ലേൽ എപ്പോഴേ നമ്മൾ വിട്ടുപോയേനെ. ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കോട്ട ഉണ്ടോന്ന. ഓ, അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ആ, ചുമ്മാ അതാണോ ഞാൻ നമ്മുടെ പള്ളിയും പട്ടക്കാരും ഒന്നും വിടാത്തത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കോടെ അടക്കമായിരുന്നു. മെത്രാപ്പോലിത്തിയാ നടത്തിയത്. എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതുവല്ലോ നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് സഭയിൽ വന്നാൽ നടക്കുമോ? പിന്നെ എന്നാത്തിനാ അച്ഛാൻ ഇങ്ങോട്ട് വരുന്നേ? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരെ. അതെ, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സഭക്കാർക്കും അച്ഛനും ഒന്നും അറിയില്ല. അത് പിള്ളേര് ബൈബിളിലെ വല്ലതും പഠിക്കണമെങ്കിൽ ഇവിടൊക്കെ പോകണം. ബാക്കി സമയം നമ്മുടെ പള്ളി കൊണ്ടുപോകാം. ഏതായാലും പള്ളി വിട്ടുള്ള പരിപാടിക്ക് ഈ തോമാച്ചൻ ഇല്ല.
ആ ഇതിനെ പറ്റിയാ ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. രണ്ടു വള്ളത്തേൽ ചവിട്ടുന്നവർ ഒടുവിൽ വെള്ളത്തിലാകും. തോമാച്ചൻ സൂക്ഷിച്ചോ. അത് പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. ആ രാജുവിന്റെ മോന് ഫസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റോയ്മൻ പരീക്ഷ എഴുതിയില്ലയോ? എഴുതിയല്ലോ, ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് സണ്ണിക്ക. നീ എല്ലാം എഴുതി എന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതിയത് ഒന്നും പോലും വിട്ടില്ല. ആഹാ, പിന്നെ എന്താ പറ്റിയതെന്ന് പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിലെ എക്സാമിനിടയിൽ പഠിപ്പിച്ചതാ പറയുന്നേ. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെയായേ? എഴുതിയതനുസരിച്ചേ മാർക്ക് ഇടാൻ പറ്റൂ. റോയ്മോൻ എന്തൊക്കെയാ എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്ക്. ആ, ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്, അവൻ മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ, എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററേ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇത് എന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാനൊരു റീടെസ്റ്റ് ഇടാം. എന്താ? അത് മതി, അത് മതി. ആ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് എടുക്ക് ടീച്ചറെ. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങി നിന്നെ. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്തത് ആര്? ഞാനല്ല, ആ ഐസക്കും ജോയലും എപ്പോഴും മതിലേ കടന്ന് ചാടും. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കൂ. പാസ്റ്ററെ, എന്റെ റോയ്മോൻ അങ്ങനെ നശീകരണം ഒന്നും ചെയ്യില്ല. ഗുഡ് ബോയ് അവൻ. ഇനി അഥവാ അവനത് വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കേടി അങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ. എന്നിട്ട് എന്തു പറ്റി? ഹവ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവരിയിൽ. അതുപോട്ടെ, നീ അടുത്ത ചോദ്യം, യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്, വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മോനെ, മമ്മി പറഞ്ഞില്ല വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കണ പോലെയാണ്? ഇനി അടുത്തത്, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ റോയ്മോനെ, നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നേ? ആ എന്തായാലും ഇത്രയായി. ഇനിയും മുഴുവൻ ഉത്തരങ്ങൾ കൂടി കേൾക്കാം. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരം. ഞാൻ എന്റെ ഉത്തര പേപ്പറിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്നും എരിഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു, ടിഷ്യൂം ടിഷ്യൂം മൃതപ്രായനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്കരിയാത്ത യൂത കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനിയും ബാക്കിയും കൂടെ വായിക്കണോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രിയ സ്നേഹിതരെ, വിശ്വാസം വിവേകശൂന്യമാകുമ്പോഴുണ്ടാകുന്ന അപകടമെന്തെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രാർത്ഥന അതാരോടാണ് എന്നും എന്തിനു വേണ്ടിയാണെന്നും എങ്ങനെയാകണമെന്നും മനസ്സിലാക്കാതെ നടത്തുന്ന പ്രക്രിയ മാത്രമായി മാറുമ്പോൾ പുതിയ തലമുറ അത് കണ്ട് കൺമിഴിച്ച് നിന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അല്പജ്ഞാനം അത് അപകടം തന്നെയാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തി, അത് പ്രാർത്ഥനയായാലും വിശ്വാസമായാലും,
എന്താണെന്ന് മനസ്സിലാക്കി അർത്ഥഗൗരവത്തോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും അതുവഴി സാധ്യമാകട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസിൻ്റെയും സമൃദ്ധിയുടെ പുതുവത്സരത്തിൻ്റെയും ആശംസകൾ. നന്ദി. നമസ്കാരം.